വെൽക്കം ടു പി എസ് സി വേദ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെൻസുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ചാണ് ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ ഡയോപ്റ്റർ ആണ് ലെൻസിൻ്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗമാണ് ദീർഘദൃഷ്ടി ഹ്രസ്വദൃഷ്ടി എന്നിവ ദീർഘദൃഷ്ടി എന്നാൽ വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുകയും അടുത്തുള്ള വസ്തുക്കളെ കറക്റ്റായിട്ട് കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് അതുകൊണ്ട് തന്നെ മാഗ്നിഫയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ പറഞ്ഞു വസ്തുക്കളെ വലുതായി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് ആയതിനാൽ മാഗ്നിഫയിങ് ഗ്ലാസ് വലുതായി കാണിക്കുന്ന ഗ്ലാസ് എന്നറിയപ്പെടുന്നത് മാഗ്നിഫയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് കോൺവെക്സ് ലെൻസ് പ്രധാനമായും ഉപയോഗിക്കുന്നത് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് എന്നിവയിലാണ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് എന്നിങ്ങനെയുള്ള ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം കോൺവെക്സ് ആണ് വസ്തുക്കളെ വലുതായി കാണാനാണ് ഉപയോഗിക്കുന്നത് ദൃഷ്ടി എന്നാൽ അകലെയുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ സാധിക്കാത്തതും അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ സാധിക്കുന്നതുമായ കണ്ണിൻ്റെ അവസ്ഥയാണ് ദൃഷ്ടി എന്ന് പറയുന്നത് ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് ആണ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് ഡൈവേർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നതും കോൺകേവ് ലെൻസ് ആണ് എന്നാൽ കൺവേർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ് ആണ് കാരണം കോൺവെക്സ് ലെൻസിൽ പതിക്കുന്ന പ്രകാശം ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നു അതുകൊണ്ടാണ് കോൺവെക്സ് ലെൻസിനെ കൺവെർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നത് എന്നാൽ കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശം സ്പ്ലിറ്റ് ആയി പോവുകയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് കോൺകേവ് ലെൻസിനെ ഡൈവേർജിംഗ് ലെൻസ് എന്നറിയപ്പെടുന്നത് സി ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ലെൻസുമായി ബന്ധപ്പെട്ട് കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത നമ്മൾ കോൺവെക്സ് ലെൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും കോൺവെക്സ് ലെൻസിൻ്റെ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും അഥവാ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് എന്നാൽ കോൺകേവ് ലെൻസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിബിംബം മിഥ്യയും നിവർന്നതുമായിരിക്കും കോൺകേവ് ലെൻസിൻ്റെ കേസിൽ മിഥ്യയും നിവർന്നതുമായിട്ടുള്ള പ്രതിബിംബമാണ് കാണപ്പെടുന്നത് അഥവാ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ദീർഘദൃഷ്ടിയെയും ഹ്രസ്വദൃഷ്ടിയെയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ് ബൈഫോക്കൽ ലെൻസ് ഉപയോഗിച്ച് ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാം ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ബെഞ്ചമിൻ ഫ്രാ ഫ്രാങ്ക്ലിൻ ബെഞ്ചമിൻ ഫ്രാങ്കിളിനാണ് ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസാണ് വിഷമ ദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കാറ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്